ഇന്ത്യ റഷ്യ കൈകോർക്കൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി നിക്കോളായ് പത്രേഷുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതി വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സുരക്ഷാ കാര്യങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ഉയർന്ന റാങ്കിംഗ് ഉദ്യോഗസ്ഥരുടെ 12-ാമത് അന്താരാഷ്ട്ര മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് അജിത് ഡോവൽ ഈ കൂടിക്കാഴ്ച നടത്തിയത്. അതുപോലെ തന്നെ ഡോവൽ ബ്രസീൽ പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവ് സെൽസോ അമോറിയുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പരസ്പര താല്പര്യമുള്ള ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയിൽ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ കൂടുതൽ സഹകരണത്തിനും അതിർത്തി കടന്നുള്ള ആസൂത്രണം, ധനസഹായം, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കൽ എന്നിവ തടയുന്നതിനുള്ള കൃത്യമായ നടപടികൾക്കും തീരുമാനമായിട്ടുണ്ട്. എങ്ങനെ ഭീകരതയെ തുരത്താം, എങ്ങനെ ശക്തമായ നടപടികൾ എടുക്കാം, തീവ്രവാദികളെ തുടച്ചു നീക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്യാം, ഇതൊക്കെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായിരുന്നു. ഇന്ത്യയും റഷ്യയും കളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യയും റഷ്യയും തകൃതിയായിട്ട് ചർച്ചകൾ നടത്തുകയാണ്. ഈ അടുത്ത് റഷ്യയിലെ ഇന്ത്യൻ പ്രതിനിധി വിനയ് കുമാർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവിനെ സന്ദർശിച്ചിരുന്നു. അപ്പോഴും പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങൾ ചർച്ചയായിരുന്നു. റഷ്യ ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയാണ്. ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ വികസനം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ നട്ടെല്ല് അല്ലെങ്കിൽ പ്രധാന സ്തംഭമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാഷ്ട്രീയം, വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, സുരക്ഷ, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ശാസ്ത്രം, ഇവയിലൊക്കെ ഉഭയകക്ഷി ബന്ധം നല്ല രീതിയിൽ തന്നെയാണ്. ഇന്ത്യ റഷ്യ ബന്ധത്തെ ലോകം ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, പ്രതിരോധ മേഖലയിൽ റഷ്യയുമായിട്ട് ഇന്ത്യക്ക് വളരെ കാലത്തെ വിശാലമായ സഹകരണമാണുള്ളത്. വരും വർഷങ്ങളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് യോജിച്ച ശ്രമങ്ങൾ നടത്താൻ ഇരു കൂട്ടരും തീരുമാനിച്ചിട്ടുമുണ്ട്. ഇന്ത്യ റഷ്യ ബന്ധം സാധാരണ രീതിയിൽ നോക്കിക്കാണാൻ സാധിക്കില്ല. കാരണം 60 വർഷത്തിലേറെയായി കെട്ടിപ്പടുത്ത ഒരു ബന്ധമാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും. അത് നിലനിർത്തുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ വലിയ ശ്രദ്ധ കൊടുക്കാറുമുണ്ട്. ഇന്ത്യ റഷ്യ ബന്ധം ഒരിക്കലും രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമ്പത്തികമോ നയതന്ത്രമോ മാത്രമല്ല, മറിച്ച് അത് കൂടുതൽ വ്യാപ്തി ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന സഹകരണം, പിന്തുണ, ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്ത്യക്കെതിരെ ആരെങ്കിലും അനാവശ്യ ഇടപെടലുകൾ നടത്തിയാൽ അവരെ ശക്തമായി പ്രതിഷേധിക്കാൻ എപ്പോഴും റഷ്യ മുന്നിൽ വരാറുണ്ട്. തിരിച്ചും റഷ്യക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇന്ത്യയും കൈത്താങ്ങായി ഒപ്പമുണ്ടാകാറുണ്ട്. ഈ അടുത്ത് തന്നെ നമ്മുടെ ഇന്ത്യയുടെ നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് റഷ്യ മുന്നിട്ടിറങ്ങിയിരുന്നു. ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ കണ്ടെത്തലുകളും നേട്ടങ്ങളും ഒക്കെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും റഷ്യയുടെ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും ഇന്ത്യക്കൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നുമാണ് റഷ്യൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ റോമൻ ബാബുഷ്കിൻ പറഞ്ഞത്. ഇനി റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യയെ അവലപിക്കുവാനും അതുപോലെ തന്നെ ഉപരോധം ഏർപ്പെടുത്താനും ഒക്കെ അമേരിക്കയിൽ നിന്ന് വരെ സമ്മർദ്ദമുണ്ടായിട്ടും ഇന്ത്യ കുലുങ്ങിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇന്ത്യ അപ്പോഴും റഷ്യയുമായ ഒരു സൗഹൃദ ബന്ധം, റഷ്യയെ കൈയൊഴിയാൻ ഇന്ത്യ തയ്യാറായില്ല എന്നതെടുത്തു പറയണം. അത് ഇന്ത്യക്കും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി. നമുക്കറിയാം, എണ്ണ വിതരണക്കാരൻ എന്ന നിലയിൽ, അതായത് ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരൻ എന്ന നിലയിലേക്ക് ഇന്ത്യ വിലക്കിഴിവോടെ റഷ്യൻ എണ്ണ വാങ്ങുവാൻ തുടങ്ങി. അത് നമ്മുടെ രാജ്യത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്തു. ഇന്ത്യ റഷ്യ വ്യാപാരവും കൂടുതൽ വികസിച്ചു. റഷ്യയുടെ എണ്ണ അതേപോലെ തന്നെ വാതക മേഖലയിൽ നിക്ഷേപം വിപുലീകരിക്കുവാൻ പ്രധാനമായിട്ടും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇനിയും ദൃഢമാകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം പിന്തുണ നൽകാറുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇട്ട് പോകാതെ, അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുറ്റപ്പെടുത്താതെ ഇരു രാജ്യങ്ങളും പരസ്പരം സഹവർത്തിത്വം പുലർത്തുന്നുണ്ട് എന്നതാണ് അടിവരയിടേണ്ട കാര്യം. അപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ, ആഗോള വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ വലിയ നേട്ടം തന്നെ സമ്മാനിക്കും. ശത്രു രാജ്യങ്ങൾക്ക് തക്ക മറുപടി കൊടുക്കാൻ ഉതകുന്ന പ്രവർത്തികൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ചെയ്യുകയും ചെയ്യും. കാരണം അങ്ങനെ പറയുന്നതിന്റെ കാരണം, റഷ്യ ഇന്ത്യ ബന്ധം ഒരിക്കലും ദോഷകരമായ കാര്യങ്ങളിലേക്ക് പോകുവാൻ വേണ്ടിയുള്ളതല്ല. ഇതുവരെയും റഷ്യയുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രവർത്തികൾ അത്തരത്തിലുള്ള ഒന്നല്ല. ഇന്ത്യക്ക് റഷ്യയോടും ശക്തമായ തരത്തിൽ എതിർപ്പറയിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. കാരണം ഇന്ത്യ എപ്പോഴും ചെറുചേരാ നയത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ഒരു രാജ്യത്തിനായും ഫേവറിസം കാണിക്കാറില്ല. ആര് ശരി പറയുന്നോ അവരോടൊപ്പം ഇന്ത്യ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധം ആ ഒരു നല്ല കൂട്ടുകെട്ട്, ലോക നന്മയ്ക്കായി ഉതകട്ടെ. ആഗോള വിഷയങ്ങൾ, ഭീകരവാദം അടക്കമുള്ള വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് കൃത്യമായ നടപടികളിലേക്ക് നീങ്ങട്ടെ.